നവകേരള സദസ് അങ്ങനെ തേക്കടിയിലേക്ക് എത്തിയ സമയത്ത് ചെറുതാണെങ്കിലും പണി കൊടുത്തത് പ്രതിപക്ഷമല്ല, കുറച്ച് കുരങ്ങന്മാരാണ്. നോക്കാം തേക്കടിയിലെ ആ വില്ലന്മാരുടെ വികൃതികൾ എന്താണെന്ന്. നവകേരള സദസ്സിന്റെ ഇടുക്കി ജില്ലാ പര്യടനത്തിൽ ഇന്നലെ രാത്രി മന്ത്രിമാർ അന്തിയുറങ്ങിയത് തേക്കടിയിലെ കെ ടി ഡി സിയുടെ പെരിയാർ ഹൗസിലാണ്. അതിരാവിലെ പ്രഭാതം നടത്തതിന് മന്ത്രിമാർ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് കെട്ടിടത്തിന് മുന്നിലെ അലങ്കാര ബൾബുകൾ ഒരുമിച്ചണഞ്ഞു. കെട്ടിടത്തിന് മുകളിൽ നിന്നും ശബ്ദമുയർന്നു. പോലീസും ഗസ്റ്റ് ഹൗസ് ജീവനക്കാരും നടത്തിയ പരിശോധനയിൽ കാരണവും വ്യക്തമായി. തേക്കടിയിലെ കുരങ്ങന്മാർ പണി പറ്റിച്ചു. അലങ്കാര ബൾബുകളുടെ വയറുകൾ കടിച്ചു മുറിച്ചു. ഗസ്റ്റ് ഹൗസിൽ ആരോ കുടിച്ചു ബാക്കി വെച്ച ചായക്കപ്പുമായി വന്ന ഒരു വിരുദൻ കപ്പിൽ ശേഷിച്ച ചായ കുടിച്ചിട്ട് കപ്പ് ഗസ്റ്റ് ഹൗസിന് മുന്നിൽ എറിഞ്ഞും പൊട്ടിച്ചു. ഒടുവിൽ പോലീസും കെ ടി ഡി സി ജീവനക്കാരും കുറച്ച് പണിപ്പെട്ടാണെങ്കിലും ബിരുദന്മാരെ തുരത്തി. അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിന് ഡിവൈഎഫ്ഇ ഇടപെട്ടേനെ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി. ജെയ്നസ് രാജു ഉണ്ട് വിവരങ്ങളുമായി. ജെയ്ൻ, വളരെ രസകരമായ ഒരു സംഭവമായിരുന്നു അത്. അപ്പോ ഈ എന്താ ഡിവൈഎഫ്ഐ പ്രവർത്തകര് കണ്ണൂരിൽ രക്ഷാപ്രവർത്തനം നടത്തിയതുപോലെ ഒന്ന് വേണ്ടി വന്നതിനെ കുറച്ചുകൂടി വികൃതി ഈ കുരങ്ങന്മാർ കാണിച്ചാല്. എന്താണേലും വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ പ്രതിപക്ഷത്തിനും പ്രതിഷേധ കൂടി താഴ്ത്തിയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് കാരണമുണ്ട്. ഇവിടെ എന്താണ് ഈ കുരങ്ങന്മാർ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു രസമല്ലേ? എങ്ങനെയാണ് ഇപ്പോ ഈ ഒരു കാഴ്ച കണ്ട മന്ത്രിമാർ നടക്കുന്നതിനിടയിലാണല്ലോ ഈ രീതിയിൽ കുരങ്ങന്മാരുടെ വിക്രയകളൊക്കെ. എന്തായിരുന്നു അവരുടെയൊക്കെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും അഞ്ജിത, സാധാരണ ഈ കുരങ്ങന്മാരൊക്കെ എത്തുന്നത് കുറച്ചുകൂടി നേരം പുലർന്നതിന് ശേഷമാണ്. ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി വളരെ അപൂർവമായി ഈ മന്ത്രിസംഘം തേക്കടിയിലേക്ക് എത്തിയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കുരങ്ങന്മാരെല്ലാം നേരത്തെ തന്നെ എഴുന്നേറ്റ് ഈ പെരിയാർ ഹൗസിൻ്റെ സമീപത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. കാരണം ഈ സീരിയൽ ലൈറ്റുകളൊക്കെ വെളിച്ചമൊക്കെ സ്ഥാപിച്ചിരുന്നത് ഈ മന്ത്രിമാരുടെ വരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിനുവരെ കേടുപാട് ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത്. സാധാരണ അത്തരമൊരു വെളിച്ചം അവിടെ ഉണ്ടാകാറില്ല. ഈ പുതുതായി സ്ഥാപിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുരങ്ങന്മാർക്കും ഒരു കൗതുകം തോന്നിയിട്ടുണ്ടാകും ഇതെന്താണ് എന്നുള്ളത്. അതിനുശേഷം ഒരു ചായക്കപ്പ്, അത് പലപ്പോഴും ഈ തേക്കടിയിൽ സംഭവിക്കുന്നതാണ്. കാരണം വിനോദസഞ്ചാരികളടക്കമുള്ളവർ ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അവരെ ആക്രമിച്ച് അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ആഹാരങ്ങൾ കഴിക്കുന്ന ഒരു രീതി അവിടെയുള്ള കുരങ്ങന്മാർക്കുണ്ട്. അതേപോലെ തന്നെ ഹോട്ടലിലെ ചായക്കപ്പുമായി ആണ് രാവിലെ ഒരാൾ എത്തിയത്. നമ്മൾ ബെഡ് കോഫി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചായക്കപ്പും പിടിച്ചുകൊണ്ടാണ് എത്തിയത്. അതിനുശേഷം ചായ കുടിച്ചതിന് ശേഷം ആ കപ്പ് താഴത്തിട്ട് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വളരെ സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായിട്ടും ആ സമയത്ത് മന്ത്രിമാർക്കും കൂടി ഒരു റിലീഫ് ഉണ്ടാകുന്ന ഒരു കാഴ്ചകളായിരുന്നു. എന്തായാലും ഈ ആക്രമണം അതിരൂക്ഷമായി പോവുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം വേണ്ടി വന്നേനെ, അത് പുറത്തുനിന്നുള്ള ആളുകളോ അല്ലെങ്കിൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരോ ഒക്കെ വേണ്ടി വന്നേനെ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ. ശരി ശരി.